പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ മേഖലയിൽ കനത്ത മഴയുണ്ടായി വ്യാപകമായ നാശശേഷമുണ്ടായി മരങ്ങൾ കടപുഴകി വാഹനങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നുപോയി തൃശൂർ ചന്ദ്രാപ്പിന്നി ചന്ദ്രാപ്പിന്നിയിൽ മിന്നൽ ചുഴലിയിൽ രണ്ട് വീടുകൾക്ക് കേടുപാടുണ്ടായി അടുത്ത നാല് ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ഇത് പ്രമാണിച്ച് വടക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും കാസർഗോഡ് ജില്ലയിൽ ഭാഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴിവുകയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്ക് കാസർഗോഡ് ജില്ലയിൽ അവധി ബാധകമല്ല എന്നാൽ മറ്റ് ജില്ലകളിൽ മറ്റ് നാല് ജില്ലകളിലും മറ്റ് മൂന്ന് ജില്ലകളിലും അവധി പൂർണമായും അവധിയായിരിക്കും നാല് ജില്ലകളിൽ അതായത് തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്നാൽ കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ഉണ്ടായിരിക്കില്ല മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും കോട്ടയത്ത് പാല ഐങ്കൊമ്പിൽ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു ഓടിക്കൊണ്ടുവന്ന കാറിന് മുകളിലേക്ക് ഒരു മരം ഒരു മരം കടപുഴകി വീണു കോഴിക്കോട് നിന്ന് നമ്മുടെ അവധിയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരും അതുപോലെ മിന്നൽ ചുഴലി അടിച്ച തൃശൂരിൽ നിന്ന് സൂര്യ സജിയും അതുപോലെ കനത്ത മഴ അനുഭവപ്പെടുന്ന പാലയിൽ നിന്ന് ടോബി ജോൺസൺ നമുക്കപ്പം ചേരും മാധ്യം രാഹുൽ സുരേഷിലേക്ക് കോഴിക്കോട് നിന്നാണ് രാഹുൽ ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോൾ എവിടെയൊക്കെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് പറയൂ എസ് കെ എൻ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ കാത്തിരുന്നവൻ അവർ ആഗ്രഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ പോകാം നിലവിൽ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ കാസർകോഡെ സ്കൂളുകൾക്കാണ് അവധി വാതകം പ്രൊഫഷണൽ കോളേജുകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം കണ്ണൂർ തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് അതായത് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല എന്നും ജില്ലാ കളക്ടർമാർ റിയിച്ചിട്ടുണ്ട് അതേസമയം വടക്കൻ ജില്ലകളിലെ വിവിധ ജില്ലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ് മിക്ക ജില്ലകളിലും അതിശക്തമായ മഴയാണ് തുടരുന്നത് നാളെ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ് ഇന്ന് വടക്കൻ ജില്ലകളിൽ ചില മഴക്കെടുതികൾ പരിശോധിക്കുകയാണെങ്കിൽ കനത്ത മഴയിൽ മാവൂർ കണ്ണിപറമ്പിൽ കിണറിടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് എരുന്നിത്താഴം ചാമ്പടത്തിൽ സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത് അതോടൊപ്പം മുക്കത്തും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മുക്കത്ത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അതിശക്തമായ മഴയുണ്ടായത് പെട്ടെന്നുണ്ടായ മഴക്കിടെയാണ് ഈ മരം കടപുഴകി വീണത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകരുന്ന സാഹചര്യം ഉണ്ടായി മുക്കത്തെ പലയിടങ്ങളിലും ിലും ഇപ്പോഴും കരണ്ട് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാല് വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതോടൊപ്പം കോടയത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു പക്ഷേ ഇതിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷേ വാഹനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുമുണ്ട് ഇപ്പോഴും മഴ തുടരുകയാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് ഓരോ ജില്ലാ ഭരണകൂടവും ആളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എസ് ഓക്കെ ഓക്കെ ആ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ നാല് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എല്ലാ സ്ഥലത്തും കാസർഗോഡ് ഒഴികെ പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ഉണ്ടായിരിക്കില്ല രഹ്മത് ബീവി യൂട്യൂബിലൂടെ ചോദിക്കുന്നു പ്രൊഫഷണൽ കോളേജുകാര് മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നു അതെനിക്ക് കാസർഗോഡ് കളക്ടറോടാണൊന്ന് ചോദിക്കേണ്ടത് എനിക്കെന്താ പറയാൻ പറ്റിയ എൻ്റെ റഗമത് ബീവി